Hello friends, welcome to Chinnus Tasty Kitchen. The recipe is easy to make noodles in the house. Easy recipe. Try it. Subscribe, like, comment. आधे दिन एक clean bowl लड़ती थी ना, मावे को तो mix ये दे दिखान, इन्हें इधर लेके एंड दो एक कप मैदे आने लड़ती चला दे, इन्हें पागल ऐड नमक गोदम फोड़ी उड़का ना आना, पिने आवश्यक तो नल उप्पे लड़ती थी आधे डाम, पिने एक पिंच काला लड़ती थी इधर yellow lemon yellow है ना, एक पिंच मधी இதல இங்க நமக்கு ஒரு மண்ணப்பொடி யூஸ் பண்ணான இந்த அளவில் இது mix செய்து எடுத்தா நமக்கு இதிலேக்கு நமக்கு மாவு அரைச்சர்க்கான யூஸ் செய்யின்றது நெகச்சூடு വെള്ളമാണ് நமக்கு கொஞ்சம் கொஞ்சம் ഒഴിச்சு mix செய்து எடுக்காம் കുറഞ്ഞ അളവിലാണ് ചെയ്തു കാണിക്കുന്നത് ആദ്യമായൊക്കെ ചെയ്യുന്നവര് കുറഞ്ഞ അളവിൽ തന്നെ ചെയ്തു നോക്കുക ആദ്യം അപ്പോൾ നമുക്ക് ഇത് ഫുൾ ആയിട്ട് കുഴച്ചെടുക്കാം ഇവിടെ ഞാൻ മാവൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കാം ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ 2 മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് പിതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു നമ്മൾ എന്താ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രസ്സിൽ ഇച്ചിരി വലിയ ഓട്ടമുള്ള ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് നമുക്ക് ഈ രീതിക്കാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിനെ അടച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് പിതുക്കിയിടാം ഇച്ചിരി കൂടെ ചെറിയ ഓട്ടമാണെങ്കിൽ നല്ലതാണ് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു ഒരു പകുതി വളം വെള്ളം വെച്ചു അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ന്യൂഡിൽസിലേക്ക് ഇടാം നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കുറച്ച് വെന്ത് കിട്ടട്ടെ ആ ഒരു സമയത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ ഇവിടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഈ ഒരു അളവിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു പച്ചമുളക് മാറുന്ന ഈയൊരു സമയത്ത് അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഞാൻ ബട്ടർ ഗിയാണ് എടുത്തിരിക്കുന്നത് അൽമാറായുടെ മിക്സിലെടുക്കാം
ചേർക്കുമ്പോൾ ഇച്ചിരി നല്ല മണമൊക്കെ വരും. ഇച്ചിരി നല്ല ടേസ്റ്റി ഉണ്ട് നമ്മുടെ നൂഡിൽസിന്. ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുളക് പൊടിക്ക് എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒരു നുള്ളെടുത്ത് ഒരു വലിയ ജീരകം പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ജീരകം മതി. ചെറിയൊരു മണത്തി മതി. നമ്മുടെ മക്കറോണി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറാൻ. ഇനി ഈ ഒരു മിക്സിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് തക്കാളിയാണ്. ഈ ഒരു കപ്പ് അളന്നെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. മിക്സിയിലെടുക്കാം. ഇതിന് പകരമായിട്ട് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിവിടെ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. പൊടിയാത്ത രീതിയിൽ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം. ഇനി വീണ്ടും ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർക്കാമെന്നാണ്. ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ലതാണ്. ഇപ്പോൾ ചൂടോടെ തന്നെ തിന്നാം. ഇപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.